സഖാക്കളെ, ഇന്ന് എൻ്റെ അച്ഛൻ്റെ സഖാവ് ശേഖരൻ്റെ രക്തസാക്ഷി ദിനമാണ്. അച്ഛൻ്റെ അതേ ചായയുള്ള എന്നോട് അച്ഛന് കൊടുത്ത അതേ സ്നേഹവും പരിഗണനയും നിങ്ങൾ തരുന്നുണ്ട്. സന്തോഷമാണ്. എൻ്റെ അച്ഛൻ്റെ മരണം, സഖാവിൻ്റെ മരണം എന്തും ദുരൂഹമായി തുടരുകയാണ്. ആ മരണം ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ കാണാറുണ്ട്. ഒപ്പം എൻ്റെ മരണവും. സഖാവ് എന്ന കാവ്യാഞ്ജലി സഖാവ് ശേഖരന് വേണ്ടി, എൻ്റെ അച്ഛന് വേണ്ടി, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അതിലെ കഥാപാത്രങ്ങൾ നിങ്ങൾ ഞാനൊക്കെ തന്നെയാണ്. ചോര വീണ മണ്ണിൽ രക്തസാക്ഷിയായി, വിയർപ്പിനുള്ളിലെ നഷ്ട സ്വപ്നങ്ങൾ കേൾക്കുവാൻ വന്നുവല്ലോ നീ. ചോര വീണ മണ്ണിൽ രക്തസാക്ഷിയായി, വിയർപ്പിനുള്ളിലെ നഷ്ട സ്വപ്നങ്ങൾ കേൾക്കുവാൻ വന്നുവല്ലോ നീ. സഖാവ് 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 സഖാവ്, ചോര വീണ മണ്ണിൽ രക്തസാക്ഷിയായി, വിയർപ്പിനുള്ളിലെ നഷ്ട സ്വപ്നങ്ങൾ കേൾക്കുവാൻ വന്നുവല്ലോ നീ. ഈ ഗ്രാമത്തിലെ പകുതിയിലധികം ആൾക്കാരും നമ്മുടെ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞു. നമുക്ക് ഇവിടം വിട്ടു പോകേണ്ട സമയമായിരിക്കുന്നു. അതിനു മുമ്പ് സെക്രട്ടറി സഖാവ് ജനസഭവനാണ്. ആ കാര്യം മറക്കരുത്. പാർട്ടിക്ക് അതീതമായി വ്യക്തികൾ വളരുന്നത് ശരിയല്ല. അച്ഛനെ പോലെ മകനെയും രക്തസാക്ഷിയാക്കേണ്ട സമയമായി. അതുതന്നെ, അങ്ങനെ തന്നെ വേണം. തുലയ്ക്കണം. ആ തുലയ്ക്കണം. അവനെ തുലയ്ക്കണം. കണ്ടിക്കണം. കണ്ടിക്കണം. നശിപ്പിക്കണം. നശിപ്പിക്കണം. ലാൽസലാം. ലാൽസലാം. നമ്മുടെ പ്രേമകഥ സെക്രട്ടറി സഖാവ് പറഞ്ഞു. എന്നെ താക്കീത് ചെയ്തു. മേൽക്കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നീ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. പാർട്ടിക്ക് അനീതമായി ഒരു വ്യക്തിയും വളരാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അത് തന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിനും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം മേൽക്കമ്മിറ്റി എവിടെ പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. ഞങ്ങൾ ചെയ്യാനുള്ള ചെയ്യും, ചെയ്തിരിക്കും. അദ്ദേഹത്തിനും രക്തസാക്ഷിയാകാനായിരിക്കും വിധി. സെക്രട്ടറിയെ സ്നേഹിക്കുന്ന സഖാവിനെ പോലുള്ള അണികളെ കൊണ്ട് തന്നെ വേണം സെക്രട്ടറി അവസാനിപ്പിക്കാൻ. വളരെ രഹസ്യമായിരിക്കണം. നമ്മൾ മാത്രമേ അറിയാവൂ ഈ കൂടിയിരിക്കുന്നത്. പാർട്ടിക്ക് അതീതനായിട്ട് ആരുമില്ല. പാർട്ടിയാണ് വലുത്. അതുകൊണ്ട് ഈ ദൗത്യം വളരെ രഹസ്യമായി നമ്മൾ സൂക്ഷിക്കണം. സഖാവ് എന്ത് പറയുന്നു? എൻ്റെ ചാണക്യ തന്ത്രം ഈ സെക്രട്ടറിയുടെ അച്ഛനെ രക്തസാക്ഷിയാക്കി. ഇപ്പോൾ അവനെ
എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവനെ നമുക്ക് വകവരുത്തണം, പക്ഷേ എല്ലാം രഹസ്യമായിരിക്കണം. നമ്മൾ മാത്രമേ ഈ വിവരങ്ങൾ അറിയാവൂ. പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. ആ സന്ദേശം ഞാനും ആവർത്തിക്കുന്നു, നമുക്കും ആവർത്തിക്കാം. ലാൽ സലാം സഖാക്കളെ. എന്താ ടീച്ചറെ പതിവില്ലാതെ ഇരിക്കും? ഞാൻ സഖാവിനെ ഒന്ന് കാണാൻ വന്നതാണ്. സഖാവും ഈ ഗ്രാമം വിട്ടു പോവാണെന്ന് അറിഞ്ഞു. ഒരു പക്ഷേ ഇനി കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? എന്റെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയായി. ഈ ഗ്രാമത്തിലെ എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും സാക്ഷരത. ഈ ദൗത്യം സാക്ഷാത്കരിച്ചു. ഇനി എനിക്ക് മടങ്ങാം. ഇനി എന്റെ ദൗത്യം മറ്റേതെങ്കിലും ഒരു ഗ്രാമമായിരിക്കും. എന്റെ മേൽക്കമ്മറ്റി നിർദ്ദേശിക്കുന്നതനുസരിച്ച് പുതിയൊരു ഗ്രാമത്തിലേക്ക്. എനിക്ക് സഖാവിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറയട്ടെ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. എനിക്ക് സഖാവിനെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടാ, പക്ഷെ കുട്ടി കരുതുന്നത് പോലെയല്ല. ഗായത്രി എനിക്ക് ഒരു കൂട്ടുകാരിയെ പോലെ, സഹോദരിയെ പോലെ ഇഷ്ടാ. ഒരു സഖാവിന്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഒരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിനിടയിൽ പ്രണയം, കുടുംബജീവിതം ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ശരി സഖാവേ, സഖാവിനോടുള്ള സ്നേഹം എന്നും എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. എന്നെങ്കിലും സഖാവിന്റെ മനസ്സ് മാറുന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പോകുന്നു. സഖാക്കളെ, നമ്മുടെ ഈ ഗ്രാമത്തിലെ ദൗത്യം പൂർത്തിയായി. അത് ഞാൻ മേൽക്കമ്മറ്റി അറിയിച്ചിട്ടുമുണ്ട്. ഇനി പുതിയ ദൗത്യവുമായി നമുക്ക് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവാം. സ്വയം തൊഴിൽ പദ്ധതിയിലൂടെ ഗ്രാമീണർക്ക് മുഴുവൻ തൊഴിൽ നൽകാൻ നമുക്ക് സാധ്യമായി. ആ ശ്രമവും വിജയിച്ചു. ഈ ഗ്രാമത്തെ ഒരു സമ്പൂർണ്ണ മദ്യനിരോധന മേഖലയാക്കി മാറ്റുവാൻ നമുക്ക് കഴിഞ്ഞു. അതിലെല്ലാവർക്കും സഖാക്കളെ നമുക്ക് അഭിമാനിക്കാം. സഖാക്കളെ, നമ്മുടെ ഗ്രാമത്തിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചു. നമ്മുടെ ഗ്രാമം പൂർണ്ണമായും സാക്ഷരതയും കൈവരിച്ചു. നമുക്ക് അതിൽ അഭിമാനിക്കാം. ലാൽ സലാം. ലാൽ സലാം. സഖാക്കളെ, നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകിയ പരിപൂർണ പിന്തുണയ്ക്ക് നിങ്ങൾ ഓരോരുത്തരോടും വ്യക്തിപരമായി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇനിയും നമുക്ക് പോരാട്ടം തുടരേണ്ടതുണ്ട്. ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നമുക്ക് ഒന്നായി തുടരാം. നാം ഒന്നായി വീണ്ടും മുന്നോട്ട്. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. Thank you.
തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇയാളുടെ സ്വഭാവം നിങ്ങൾ കാണുന്നുണ്ട്. ഇയാള് സ്ത്രീ വിഷയത്തിൽ മുമ്പൻ, പാർട്ടിക്ക് അതീതനായിട്ട് വളർന്നു. പാർട്ടിക്ക് അതീതനായ ഒരാളിനെ പാർട്ടിക്ക് ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആളിനെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കൊരു പെണ്ണുമായിട്ട് ബന്ധം പോലെയുണ്ട്. അങ്ങേർക്ക് എന്റെ കൂടെ ഒന്നിച്ചതില്ല. നമുക്ക് വേണ്ടത് ചെയ്യാം. മരണമില്ലെന്ന് സത്യം അറിയാതെ അറിയുന്നു ഞങ്ങൾ. നിനക്കു മരണമില്ലെന്ന് സത്യം അറിയാതെ അറിയുന്നു ഞങ്ങൾ. മരിച്ചു വീഴുന്ന നേരത്തും നീ തളരാതെ പൊരുതി നിന്നില്ലേ. മരിച്ചു വീഴുന്ന നേരത്തും നീ തളരാതെ പൊരുതി നിന്നില്ലേ. മരിക്കില്ല സഖാവേ നീ, മരിക്കില്ല സഖാവേ നീ.